ഇവിടെ കിടന്ന പോരാക്കെ, എണീറ്റ് വരണം കേട്ടോ. എണീറ്റ് വരണം. പഴം വേണ്ടേ? പഴം എവിടെയോ? പെട്ടെന്നാട്ടെ കഴിക്കാം. സമയം 9:30 കഴിഞ്ഞ. നമുക്കിപ്പോ പോവാം കഴിക്ക്. അതിന് അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് കഴിച്ച്. എന്താ മിടുക്കിയായിട്ട് ഭക്ഷണം കഴിക്കണുണ്ടോ? അപ്പൊ കുറേ ദിവസമായി നമ്മൾ എനിക്ക് ഭക്ഷണം കഴിക്കുന്ന കാണിച്ചിട്ട് കേട്ടോ. ജി പുട്ടൊക്കെ കഴിക്കാൻ കഴിക്കാൻ ഒരു പാടുമില്ല. അതെ, കുഴഞ്ഞിരിക്കുന്നോണ്ട് വാരിയാക്കിട്ടും. അല്ലാതെ ഇങ്ങനെ വാരാൻ പറ്റത്തില്ല, ചോറൊന്നും വാരാൻ പറ്റത്തില്ല അല്ലേ? അല്ലേ അല്ലേ കുഴഞ്ഞ ചോറായിരിക്കണം അല്ലേ? അപ്പൊ ഫ്രണ്ട്സേ, ഞങ്ങൾ ഇന്നൊരു രാവിലെ ഒരു യാത്ര പോവാ അല്ലേ? നമസ്കാരം ഫ്രണ്ട്സേ. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ നാശത്തിൽ വരെ പോവാ. എന്റെ അമ്മ ഒന്നാണ് ഇന്ന് പുതിയ ഒരാളെയാണ് ആശുപത്രി കൊണ്ടുവന്നത്. ഇന്ന് ആശുപത്രി വ്ളോഗാണ് ഇന്നല്ലേ? അജുജി പറയാൻ സത്യമായിട്ടോ, നമ്മുടെ വീഡിയോയില് കൂടുതലും ആശുപത്രി പോക്കാണ്. അപ്പോൾ കുറേ പേർക്കൊക്കെ അത് കണ്ടിട്ട് അങ്ങ് മടുപ്പാവും. അതുകൊണ്ട് ലിജി ആദ്യം തന്നെ പറഞ്ഞു, ഇന്ന് ഇന്ന് എന്നും അമ്മയും ലിജിനെ ആശുപത്രി കൊണ്ടുവന്നത്, ഇന്ന് പുതിയ ഒരാളെ ആശുപത്രി കൊണ്ടുവന്നത്. ആരെ കൊണ്ടുവന്നേ? അച്ഛനെ ആശുപത്രി കൊണ്ടുപോകാം അല്ലേ? ഓക്കെ, കറക്റ്റ് വന്നു. എന്നിട്ട് നിർത്താം, ഇടാ ഇടാ. എന്നിട്ട് ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളു. അതുകൊണ്ട് എന്നെയും കൊണ്ടുവന്നെ. കൂട്ടത്തിൽ ലിജിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് വരാം. എന്തിനാ വെച്ചാ, സമയത്ത് ഭക്ഷണം കഴിക്കാത്തതിനും മടി മാറാനും ഒക്കെ ഉള്ള ഇഞ്ചക്ഷൻ. മടിയില്ലല്ലോ. ഒട്ടും ഇല്ല എനിക്ക് മടി. മടിയില്ലല്ലോ. മടിയില്ല ലിജി. എന്നിട്ട് നമ്മൾ എവിടെ ആശുപത്രി പോണം? അത് കഴിക്കാം. അത് മാതിരി കഴിക്കി, ഫുഡ് മാതിരി കഴിക്കി. കോളിക്രോസ് ോസിലാണ് കേട്ടോ പോണേ. കഴിഞ്ഞ ദിവസം അച്ഛനെ തലവറ്റി വീണ്, അപ്പൊ ആദ്യം അവിടെ കൊണ്ടുപോയത്. ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഫിസിഷ്യനെ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ പോവുക. വാവ രാവിലെ ഡ്രൈവിങ്ങിന് പോയി, അപ്പൊ പിന്നെ ഞങ്ങൾ നല്ലവരേ ഉള്ളൂ. വിക്കാറ് വാവ റോഡിൽ പെടാൻ സാധ്യതയുണ്ട്, കാരണം വാവ ഫോൺ കൊണ്ടുപോയിട്ടില്ല അല്ലേ? മുക്കടെ പോതവഴി കാണുവാണെ പറയാം. താക്കോല് കിഴക്കെ കൊടുത്തേക്കാം. അവിടെ ആ ഇലക്ട്രിസിറ്റിയുടെ ഇതല്ലേ മുക്കടെ, അതിന്റെ ഇടത് സൈഡിൽ ഒരു വലിയ ഗ്രൗണ്ട് ഇപ്പൊ റെഡി ആക്കിട്ടുണ്ട് അവിടെ. ആ അത് തന്നെ. ആ അതെനിക്കറിയത്തില്ല. അപ്പൊ ചോറ് കഴിക്ക്, ഫുഡ് കഴിക്ക്, ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങള് നേരെ ആശുപത്രി പോവാം. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ കുറേ ദിവസം ഞങ്ങൾ ഡെയിലി ആയിട്ടുള്ള വീഡിയോ വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ രാവിലെ ലിജി കുളിച്ചൊന്നുമില്ല കേട്ടോ, പല്ല് തേച്ച് ഭക്ഷണമൊക്കെ കഴിക്കുക, ഇനി വന്നതിന് ശേഷം ഞങ്ങൾ കുളിക്കുള്ളൂ അല്ലേ? അപ്പോൾ ഞങ്ങളിത് റെഡിയായി പോയിട്ട് വരട്ടെ, ലിജി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ്, ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കും ഇങ്ങനെയൊക്കെ കയ്യിൽ പാത്രം വെച്ചിട്ട് കഴിക്കാനായിട്ട്? എനിക്ക് പറ്റും അല്ലേ?
അപ്പൊ ഞങ്ങൾ രാവിലെ റെഡി ആകാൻ പോട്ടെ കേട്ടോ. രാവിലെ ജിജി ഡ്രസ്സൊക്കെ ഇട്ടിരിക്കും, അതിന്റെ വൈറ്റ് പാന്റും ഗ്രീൻ ടോപ്പൊക്കെ ഇട്ട് സെറ്റപ്പ് ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പൊ ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് ഞാനും വരാം. അന്ന് നമ്മൾ പെട്ടെന്ന് ആശുപത്രി പോയിട്ട് കേട്ടോ. താഴെ പോയിരിക്കാൻ, ഓ താഴെ പോയിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചേക്കോട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ് നിർത്തി, വീഡിയോ നിർത്തിയപ്പോഴത്തേക്കും ലിജി വീണ്ടും പറഞ്ഞ കേട്ടോ, താഴെ പോയിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചതാ. സാധാരണ ലജിക്ക് ഈ റവയുടെ ഉപ്മാവൊന്നും ഇഷ്ടമല്ല. ഓ തറയപ്പോ 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 അതെ, ശ്രദ്ധിക്ക്, ഇങ്ങോട്ട് ശ്രദ്ധിച്ചപ്പോ പകുതി തറയപ്പോടെ. തറയിലൊക്കെ പോയിട്ടുണ്ട് തന്നെ. കുഴപ്പമില്ല, കഴിച്ചോ. ആ അത് എളുപ്പത്തിന് വേണ്ടി കേട്ടോ അങ്ങനെ കഴിക്കുന്നേ. സാധാരണ കഴിച്ച ഇങ്ങനെ അവർ കഴിക്കത്തത്, അങ്ങനെ കഴിക്കുമല്ലോ. ഇടയ്ക്ക് എന്തിനാ പഴയ രീതിയിലേക്ക് എടുക്ക് പോന്നെ. കഴിക്കും, കുഴപ്പമില്ല, കഴിക്കും കഴിക്കും. ഓ വായിരിക്കുന്ന കഴിച്ചിറക്കിയിട്ട് പറ. അപ്പോൾ ഞാനിവിടെ കഴിച്ചിട്ടില്ല ഫ്രണ്ട്സേ, അത് കഴിച്ചിട്ട് നമുക്ക് ബാക്കി പേരുടെ. ഓക്കെ, അങ്ങനെ അങ്ങനെ കഴിക്കുമ്പോൾ ആ കുറച്ചധികം ഫുഡ് അധികം ആ കുറച്ചധികം ഫുഡാകത്തേക്കോ, അങ്ങനെ കഴിക്കുമ്പോൾ കേട്ടോ. മറ്റേ നമുക്ക് കുറച്ച് ഫുഡേ അകത്തോട്ട് പോകത്തുള്ളൂ. ഒന്ന് കാണിച്ചത് എങ്ങനെയാന്ന്. ഇങ്ങനെയാകുമ്പോ കുറച്ച് ഫുഡ് വരുത്, അങ്ങനെ എനിക്ക് കഴിക്കുന്നത് കുറച്ച് ഫുഡ് വരുത്തു. ആ മറ്റേ രീതിയിലാകുമ്പോ ഇനി മറ്റേ രീതി കാണിച്ചു തരുവാണ് കേട്ടോ. എല്ലാ സംശയങ്ങൾക്കും ഒരു ഇടവും വരരുത്, എല്ലാ സംശയങ്ങളും തീർത്ത് തന്നെ വേണം. വൈറ്റേ കണ്ട നല്ല വൃത്തിക്കായിട്ടോ, ഇത്ര വൃത്തിയോടെ ആര് കഴിക്കും. ഇത്ര വൃത്തിയോടെ ആര് കഴിക്കും. ഇല്ല ലിജി, ഇല്ല കഴിക്കും. കണ്ട അത്രയാകുമ്പോൾ കുറേ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ആ ഇപ്പൊ കറക്റ്റ് ആണല്ലോ, ഇപ്പോഴും നല്ലോണം ഫുഡിൽ പോയല്ലോ. അങ്ങനെ തന്നെ നീ കഴിച്ചു, ഈ വരലോ ചിക്കത്തിൽ കഴിക്കും. ലജിക്ക് ചെറിയ കവക്കെട്ടുണ്ട് കേട്ടോ, ചെറിയ ചുമയുടെ മരുന്ന് മേടിക്കണം. വേണ്ട, ഇവൾക്ക് മരുന്നൊന്നും വേണ്ട. എന്നാ നമുക്ക് ഒറ്റമൂലി കഴിച്ചാൽ ഇന്നാളത്തെ കണക്ക്. എൻ്റെ ഒറ്റമൂലി, എൻ്റെ ഒറ്റമൂലി കഴിച്ച് ചുമ പോയതായിരുന്നു. കഴിക്കേട്ടോ, സമയമില്ല, തീരെ സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ, കഴിക്ക് കഴിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങളിതേ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ റെഡിയായി പോകാണ്ട് റെഡിയാണ്. ലിജി വെള്ളം കുടിക്കുക കേട്ടോ. ചൂടെന്ന് വെച്ചാൽ അപാരമായ ചൂട്. അപ്പം നിങ്ങളുടെയൊക്കെ കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും നല്ല ചൂടായിരിക്കും, നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് ചൂട് കേട്ടോ. എന്താ പറയുക, ഭയങ്കരമായ ചൂട്, രാത്രിയിൽ ഉറങ്ങാനൊന്നും പറ്റാത്ത രീതിയിലുള്ള മഹാചൂട്. ഇല്ല ലിജി, ലിജിക്ക് പക്ഷേ ചൂടൊന്നുമില്ല. ആ മുറി കയറിയ ഭയങ്കരമായ ചൂടാണ്, പക്ഷേ ലിജിക്ക് അതൊരു പ്രശ്നമില്ല. രാവിലെ ഒന്നും അടിക്കൊന്നും വെക്കാനുള്ള സമയമൊന്നും കിട്ടില്ല കേട്ടോ. ഫുൾ അവിടെ ഇവിടെ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കും, അതുകൊണ്ട് ചുറ്റും കാണിക്കാത്തതിൻ്റെ കാര്യമല്ല കേട്ടോ. അപ്പോൾ രാവിലെ ആശുപത്രി പോയിട്ട് വന്നിട്ട് എന്തൊക്കെ പരിപാടികളാണോ, രാവിലെ കുറേ പരിപാടികൾ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒന്നും നടന്നില്ല. രാവിലെ ആശുപത്രി പോയിട്ട് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഇല്ല ജി, വളരെ ശ്രദ്ധയോടെ വെള്ളം കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. വേണോ ഇനി വെള്ളം? വെള്ളം വേണ്ട, ശ്രദ്ധിച്ച് കുടിച്ചോ. കുപ്പിയിലെ വെള്ളം വേണം, ഗ്ലാസ്സിലെ വെള്ളം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ, ഇത്ര ഏകദേശം വെള്ളമായിട്ടുണ്ട്. ആരുടെ കുടിച്ചടേ കുടിച്ചടേ കുടിച്ച് ചേർത്തേ തീർത്തേ തീർത്തേ വെള്ളം തീർത്തേ വെള്ളം തീർത്തേ. എന്നോട് ഇടയ്ക്കൊന്ന് പറഞ്ഞൊന്ന് പിടിച്ചു തരാൻ, ഇനി പേടിയാവുന്നു, ചുമ വരുമെന്ന് പേടിയാവുന്നു. ഇപ്പം പേടി മാറിയില്ലേ, മനസ്സിച്ച് തുള്ളിയിരിക്കുന്നു, അതുകൂടെ കുടിക്കട്ടെ. പേടി മാറിയോ? ഏ ഇതിനാണോ പറഞ്ഞത് ഞാൻ പിടിച്ചു തരാനായിട്ട്? അതൊരു സുഖം കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം അല്ലേ. ഇനി വേണോ വെള്ളം? വെള്ളം വേണ്ടേ? ഏതാ നിപ്പിളോ? നിപ്പിള് വേണോ? വണ്ടി കയറി കുടിച്ചോളാം, ഞാൻ പിടിച്ചോ. വെള്ളം ധാരാളമായി കുടിച്ചോ, ഭയങ്കരമായ ചൂടാതാ. അപ്പൊ എന്താ ഞങ്ങൾ പോയിട്ട് വരാം, അച്ഛൻ റെഡിയായി. അപ്പൊ ലിജി ഇവിടെ വെള്ളം കുടിക്കട്ടെ. അപ്പൊ നമുക്ക് മൂന്ന് പേരെ സേഫ് ചെയ്യാനുണ്ട് നമ്മൾ പോകുമ്പോ, അല്ലേ അമ്മമാരെ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേന് മതിയോ? അവളാ ചുഞ്ചരി മക്കള് പോയിട്ട് പറ്റടാ, പറ്റട്ടെ. ഉണ്ടോ ഇവനാണെ കൈ ചാടി, അവന് കൈ കയറി, അവന് പുറത്ത് വരണം. ഉണ്ടോ ഇവനാണ് ആ ചുഞ്ചരി ചുഞ്ചരി കുണ്ടന, ഇവൻ ഭയങ്കര മടിയനാണ് കേട്ടോ. ഇവനൊരു സാധനം തനിയെ ഭക്ഷണമൊന്നും കൊത്തി തിന്നത്തില്ല. ഈ ഇപ്പന്മാർ രണ്ട് തിന്നുന്നത് അവന്മാരെ വായിന്ന് കൊത്തിയെടുത്ത് തിന്നുന്നതാണ് ഇവൻ്റെ കയ്യിലുള്ളത്. ഒന്ന് ഇറങ്ങിപ്പോട്ട്.
പോട്ടെ അവിടേക്ക്, തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ? ഇത് കഴിച്ചിട്ട് ഇവിടെ നിൽക്കണേ ചേട്ടാ, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി അപ്പുറത്തും ഇപ്പുറത്തുള്ള എലികളെ ഇവിടെ വരുത്തരുത്, മിണ്ടാണ്ട് ഇവിടെ കിടന്നോണം എല്ലാണോ ചേട്ടാ. ഇവിടെ ഇന്നോട് കൂടെ പറഞ്ഞേട്ടോ. ആ അപ്പോൾ നാലെണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം ചത്തുപോയി, ഒരെണ്ണത്തിന് എന്തോ പഞ്ഞി പോലെ വന്നിട്ട് ചത്തുപോയി. എന്തായാലും നമുക്ക് പോയിട്ട് അവിടെ കിടക്കട്ടെ. അമ്മ ഏത് മണ്ടയ്ക്ക് വെക്കട്ടെ അമ്മ കോഴീനെ, ഇവിടെ മുകളിലോട്ട് വെക്കട്ടെ കോഴീനെ. ആ താഴെ ഇരുന്നോ എല്ലാം പിടിച്ചാലോ. ഓക്കെ ശരി, ഓക്കെ അല്ലേ. ഇപ്പൊ തന്നെ വിയർത്ത് തുടങ്ങട്ടോ, രാവിലെ അതിഗംഭീരമായ ചൂട്, സൂര്യൻ ആകാശം നല്ല ഒരു മഴ പോലെ ഇല്ല, എന്നാണോ ഒരു മഴ വരുന്നത്, ഇതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിട്ട് അല്ലേ. ഓക്കെ അതെ, നമുക്ക് പോട്ടെ നേരെ ആശുപത്രി പച്ച വരാണ്ട്. ഓക്കെ പാലിജി, അപ്പോൾ വാവേനടുത്ത് നമ്മൾ താക്കോൽ വീട്ടിലിരിക്കാന്ന് പറയാൻ വേണ്ടിയിരുന്നു. വാവ തോടെ വണ്ടി ഓടിച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ. വണ്ടി ഓടിക്കാൻ പഠിച്ച് എന്താ, നമ്മൾ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട്, അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഇട്ട് കറക്കി എടുക്കുന്നുണ്ട്. ലിജി ഇവിടെ ചിരിക്കുക കേട്ടോ, വാ വണ്ടി ഓടിക്കുന്ന കേട്ടോ. എന്തിനാണ് ചിരിക്കുന്നത്, ഏഹ് സന്തോഷം കൊണ്ടിരിക്കാം. അതെ വണ്ടി ഓടിക്കാൻ പഠിക്കണ്ടേ, ഏഹ് വലിയ നടന്നിട്ട് വേണം വണ്ടി ഓടിക്കാൻ പഠിക്കാം. വണ്ടി ഓടിക്കണം, കാർ ഓടിക്കണം, നല്ല ചെയ്യാൻ തോന്നി. ഏ പോയി പറയാൻ വേണ്ടി പോയ കേട്ടോ, അമ്മതെ പറയാൻ വേണ്ടി പോയി പഠിത്തം കിടക്കാം. വാവ ഇറങ്ങി നമ്മളൂടെ വരുമെന്ന് തോന്നുന്നു, പഠിച്ച ക്ലാസ് ബൈ. ഓക്കെ അപ്പോൾ ആ വരുന്നില്ല, നമ്മൾ തിരിച്ചു പോകട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടോ. ഓക്കെ നമുക്ക് അത് ലാസ്റ്റിലേക്ക് പോവാം. ആ ഓക്കെ എന്നാൽ നമുക്ക് പോ. നമ്മളിപ്പോൾ ഉള്ള കുണ്ട്ര മുക്കടയിലാണ് കേട്ടോ, മുക്കടയിലാണ് വാവ പഠിക്കാൻ വന്നത്. ഓക്കെ അതിൽ പോകാലോ ജീപ്പാ. അങ്ങനെ ഞങ്ങളിത് ആശുപത്രിയിൽ കേട്ടോ, ആശുപത്രിയിലെത്തിയതിന് വിജയനെ ഒന്ന് പുറത്തിറക്കണം. ഇതിനെ പുറത്തിറക്കിയതിന് ശേഷം നമുക്ക് ആ ഒപ്പിയിൽ പോയി ടിക്കറ്റൊക്കെ എടുത്ത് മരുന്നൊക്കെ വാങ്ങിക്കണം കേട്ടോ. അപ്പം തന്നെ ഞങ്ങൾ പുറത്തിറങ്ങട്ടെ, ആശുപത്രിയിലെത്തി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാഷ്വാലിറ്റിയിലാണ് വന്നേ, ഇപ്പോൾ ഒപ്പിയിലും. ഓക്കെ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നു കേട്ടോ. ഇപ്പോൾ അച്ഛനിത് എവിടെ, ഇപ്പം എൻ്റെ അമ്മയുടെ അമ്മതോ അമ്മതോ അവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടി പോയേട്ടോ. ഓപ്പൺ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. വിളിക്കാം ശ്രീക്കുട്ടനെ, വിളിക്കാം ശ്രീക്കുട്ടനാണേ. അതെ അച്ഛൻ്റെ ഹോ പി ഡി നമ്പർ വന്നിട്ട് 353 കേട്ടോ. അവിടെ ഒ പി ഡി നമ്പർ എത്രയാണ്, 355 56 ഏഹ് 350 ഒക്കെ കഴിഞ്ഞല്ലോ. എടുത്തോ ഒ പിയോ, അങ്ങോട്ടാണോ ആശുപത്രി? ആശുപത്രി അല്ല, ഡോക്ടറെ കാണേണ്ട സ്ഥലം അവിടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടേക്ക് വേണം കേട്ടോ, നേരെ തന്നെ പോയി സമയം കളയാനില്ല. അത് കഴിഞ്ഞിട്ട് വേറൊരു വിശേഷമുണ്ട്, ശ്രീക്കുട്ടൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം വിളിക്കാൻ പോകണം ശ്രീക്കുട്ടനെ, പോണോ പറയാം, നമുക്ക് പോയിട്ടില്ല. അങ്ങനെ അച്ഛനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം കുറച്ച് ദിവസം കിടത്തി ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഡോക്ടറിനെ എന്നാടി ഡോക്ടറെ മുന്നി, ആ ഡോക്ടറെ മുന്നി മറിഞ്ഞു വേണേ എന്തിനാന്ന്, അതല്ലേ അതല്ലേ കിടത്തി, അതല്ലതാ ഇജി എന്നോട് പറഞ്ഞ ഡോക്ടറെ മുന്നിൽ. ഏഹ് അല്ല ലിജി എൻ്റെ അടുത്ത് പറഞ്ഞേ ഡോക്ടറിനെ മുന്നേ വെച്ച് മറിഞ്ഞ് വന്നത് നന്നായി, അതുകൊണ്ട് ഡോക്ടറെ അഡ്മിറ്റ് ചെയ്തു, അല്ല എന്ത് ചെയ്തേനെ പമ്പിങ് അച്ഛന് ആട്ടിൽ പമ്പിങ് നിലച്ച് പോന്ന് ചുമയ്ക്ക് പോകും. അതപ്പോൾ അതിൻ്റെ ദിശത്ത് വരാനായിട്ട് ഞാൻ ലിജി കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം അപ്പോൾ നമ്മളിത് ഇവിടെ ഹോസ്പിറ്റലിൽ വാർഡിൽ അഡ്മിറ്റ് ആയിട്ടോ. അപ്പോൾ വാർഡിലാകുമ്പോൾ നമ്മുടെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ വാർഡിൽ 200 ഉള്ളൂ കേട്ടോ ഡെയിലി ചാർജ്. അപ്പം നമ്മൾ ഇപ്പോൾ സൗകര്യമാണ് എന്തായാലും. അപ്പോൾ അത് അതുകൊണ്ട് ഞങ്ങളിവിടെ അഡ്മിറ്റാക്കി. അമ്മയുണ്ട്, വീട്ടിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. ഡ്രസ്സൊക്കെ എടുക്കാൻ പോട്ടെ, നല്ല ചുമയും കഫക്കെട്ടും ഉണ്ട്. അപ്പോൾ അത് മാറിയാലേ
ഈ ചുമയ്ക്കപ്പം ഹാർട്ടിലേക്കുള്ള പമ്പിങ് നിന്ന് പോകുന്നു, അതാണ് പ്രശ്നം. അങ്ങനെ സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങളിതേ മരുന്നൊക്കെ വാങ്ങിയിട്ട് വന്നേട്ടോ, പരിചയം ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ്. അതിനിടയ്ക്ക് വേറൊരു കള ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കണ്ടോ, ആശുപത്രി വന്നിട്ട് ഫോണും വെച്ച് വല്ല വേറെ ആൾ കിടക്കേണ്ട വീട്ടിൽ കയറി കിടക്കും കേട്ടോ. ആദ്യം പറഞ്ഞ് ഈ കട്ടിലിലൊക്കെ വേറെ ആൾക്കാർ കിടക്കുന്നതുകൊണ്ട് എനിക്ക് വേണ്ട കിടക്കണ്ട, നിവർത്തിയില്ലെന്നുണ്ടോ അതെ മറിഞ്ഞ കേട്ടോ. നടുവിന് വേദന എടുക്കുന്ന കേട്ടോ, അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പം ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. നല്ല രീതിയിൽ കഫമുണ്ട്. ഇവിടെ കിടന്ന പോരാക്കെ എണീറ്റ് വരണം കേട്ടോ. എണീറ്റ് വരണം. ഇനി അടുത്തൊക്കെ ഇങ്ങോട്ട് മാറ്റി പിടി, അടുത്തൊക്കെ ഇങ്ങോട്ട് പിടിക്കും, അടുത്തൊക്കെ ഇവിടെ പിടിക്കും. ഇതിനകത്ത് പതുങ്ങണം മെത്ത, അതായി പോയി. ഇവിടെ അടുത്തൊക്കെ എന്താ പിടിക്കാത്ത, അടുത്തൊക്കെ വേണ്ട ഇവിടെ പിടിച്ച് വലിക്കും. മുട്ട കുത്തി പോകാം. അതെ എണീ, ഇത്ര എണീറ്റേ ഞാൻ എണീപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തനി എണീറ്റ് വന്നത് കേട്ടോ. പൊങ്ങട്ടെ 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 പൊങ്ങ പൊങ്ങ പൊങ്ങട്ടെ. എൻ്റെ കൈ വയ്യ കേട്ടോ. പറ്റും പറ്റും, എന്താ പറ്റാത്ത. പോകട്ടെ 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 പോകട്ടെ. കൈ അങ്ങനെ പോകട്ടെ പോകട്ടെ. ഇത് കൈയിറങ്ങി കുത്ത്, കയറങ്ങി കുത്ത് കുത്ത്. എൻ്റെ കൈ പിടി. പറയണീറ്റല്ലോ ആ കൈ കിട്ടും, കൈ ബാക്കിലോട്ട് കുത്തടി എടുത്തു. സൂപ്പറാണ്. ഇനി പറ്റത്തില്ലേ ഈ കൈ എടുത്ത് അവിടെ കുറച്ചൊന്നും നേരെയാക്കും, നേരെയാക്കും. ഓക്കെ, അച്ഛന് മരുന്ന് മേടിക്കാൻ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ കയറി ബെഡിലും കിടന്ന് ഉറങ്ങി, ബാക്കിയുള്ളതിനെ ഉറങ്ങാൻ തനി എണീറ്റ് ഉറങ്ങിയില്ല ഇവിടെ കിടന്ന കേട്ടോ. ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ടുള്ള ഇവിടെ അടുത്ത് അധികം നേരം ആശുപത്രി ഇരുത്താൻ പറ്റത്തില്ല. ഒരു മാസ്ക് മേടിച്ച് വെച്ചോട് താഴെ കിടക്കുന്നത്, മാസ്കൊന്നും വേണ്ട പോലും. ഉണ്ടോ തനി എണീറ്റിരുന്നാ ഉണ്ടോ ചേച്ചി, ഞാൻ എണീറ്റിരുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തനിയാൻ കണീറ്റ് ഇവിടെ വന്ന് ഫോണും വെച്ച് കിടക്കുക ഒരു ബെഡിൽ. അതെ അടുത്ത ഘട്ടം തനി എണീറ്റ് എണീക്കാൻ പറ്റത്തില്ല, പിടിക്കാൻ ഒന്നുമില്ലല്ലോ. അതുകൊണ്ടാ ഓക്കെ അല്ലേ ചേച്ചി. ആ അപ്പോൾ ഞങ്ങളിതേ ലിജിനെ കിടത്തിയിടുന്ന് എഴുന്നേറ്റ് കേട്ടോ. അച്ഛൻ്റെ ആവി പിടിച്ചോണ്ടിരിക്കുക. ഇപ്പം ഇനി പോയിട്ട് അമ്മയ്ക്ക് അച്ഛനുള്ള ഫുഡ് മേടിച്ചിടണം. ലിജി വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ല, വീട്ടിൽ പോയിട്ട് കഴിക്കുന്നുള്ളെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കുറേ സിസ്റ്റർമാർ വന്നു കേട്ടോ, ലിജിയുടെ വീഡിയോ കാണുന്ന കുറേ സിസ്റ്റർമാർ വന്നു. അല്ല എല്ലാവരും വന്ന് ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയി, ഭയങ്കര ഹാപ്പിയായി. കാരണം അവർക്ക് നമ്മളെ അറിയാവുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ കിട്ടിലായിട്ട് നോക്കിയോളും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ. അല്ലെങ്കിലും ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് ചെയ്യട്ടോ. പിന്നെന്താ, പിന്നെ ഞാൻ പോയിട്ട് അച്ഛനമ്മയ്ക്കുള്ള ഫുഡ് വാങ്ങിയിട്ട് കേട്ടോ. അതുകൊണ്ട് ലിജിനെ എന്നെ എണീറ്റ് ഇരുത്തിയ ചോറ് വാങ്ങിയിട്ട് വരാം. ലിജി എന്തായാലും വീട്ടിൽ പോയിട്ട് കഴിക്കുന്നുള്ളെന്ന് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് വേണം വൈകുന്നേരത്തേക്കുള്ള ഡ്രസ്സ് മരുന്നുകളൊക്കെ എടുത്തുകൊണ്ട് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോകാമെന്നും കരുതി, അതാണ് സംഭവം. ഓക്കെ തട്ടി 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 അവിടെ മാറ്റി കൊടുക്കും കൈ അവിടെ തട്ടരുത്.
അവിടെ ഇരുന്നാളായിട്ടോ, അവിടുന്ന് വീൽ ചെയർ ഉരുട്ടി ഇപ്പുറം പോരുന്നേട്ടോ. അങ്ങ് പോരുന്നു. വീൽ ചെയർ കിട്ടാൻ പഠിച്ചതിൻ്റെ ഒരു അഹങ്കാരം മുഖത്ത് കാണുന്നുണ്ട്. അച്ഛനെ ആ ബെഡിൽ നിന്നിട്ട് ഈ ബെഡിലോട്ട് മാറ്റിയാട്ടോ. ഇവിടെ ഫാനുണ്ട്, ആ ഭാഗത്ത് ഫാനില്ലായിരുന്നു. അപ്പോൾ ഞാനത് പിന്നെ ഫുഡ് വാങ്ങിയിട്ടുണ്ടെന്ന് ഊണ് മേടിച്ചേട്ടോ. ഒരു ഊണ് വാങ്ങി. ഇതിനകത്ത് തന്നെ ക്യാൻറ്റീനുണ്ട്. വലിയ റേറ്റൊന്നുമില്ല, പുറത്തെ റേറ്റ് തന്നെ 70 രൂപ കേട്ടോ ഒരു ഊണ്. ഊണ് മാത്രമേ വാങ്ങിയുള്ളൂ, വേറെ വാങ്ങിയില്ല. കഴിക്കുന്നു, അരിച്ച് കഴിക്കുന്നോ? രണ്ട് ആ രണ്ടു പേർക്കുള്ള ചോറുണ്ട്. എന്നാൽ നമ്മൾ വാങ്ങിയപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അങ്ങനെ വാങ്ങി. അപ്പോൾ ഞാനല്ല ചെയ്ത ഇപ്പം തന്നെ പോവും. അച്ഛനെ അപ്പുറം എക്സ്റേ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കും. അച്ഛൻ വന്നതിന് ശേഷം ഞങ്ങൾ പോകട്ടെ. വീട്ടിലോട്ട് പോകും, ആ വേറ്റേക്കേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വൈകിട്ട് വരണം, തിരിച്ച് വരണം. അപ്പോൾ അതുകൊണ്ടാണ് സംഭവട്ടോ. അലിജി ലിജി ഇങ്ങോട്ട് നോക്കി, ഓക്കെ ഡോ, ബൈ പറയും. ഇങ്ങോട്ട് ആക്കട്ടോ, ബൈ. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോട്ടോ. അമ്മ തോട്ടിരിക്കുന്നത്, ഞങ്ങൾ വീട്ടിലേക്ക് നേരെ പോവാം. കാര്യങ്ങളെല്ലാം നടന്നു, പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ. ലിജി വെള്ളം കുടിക്കേ. ഓക്കെ, ലിജിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചേക്കത്. അങ്ങനെ ഞാനും ലിജിയും കൂടെ വീട്ടിലേക്ക് പോകണം കേട്ടോ. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളെ ശ്രീക്കുട്ടനെ വിളിക്കാനുണ്ട്. ശ്രീക്കുട്ടൻ ദേവനൊക്കെ വീട്ടിലുണ്ടായിരുന്നല്ലോ. അവർ ഇന്നലെ ഉച്ചയ്ക്ക് ശ്രീക്കുട്ടൻ സത്യം പറഞ്ഞാൽ അവരുടെ അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ അവിടെ പോകാമെന്നും പറഞ്ഞ് പോയതാ. അവിടെ ചെന്നപ്പോൾ അളിയൻ ഉത്സവത്തിന് പോകണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ദൂരം കേട്ടോ. അപ്പം പെങ്ങൾ വേറെ സ്ഥലത്ത് ജോലിക്ക് റിലയൻസിൽ ജോലിക്ക് പോയി തുടങ്ങി. അപ്പം പോകണ്ട, എന്തോ ആ കൈകൊട്ടി കളിക്ക് പങ്കെടുക്കാൻ വേണ്ടി പോകാനായിട്ടേ. അങ്ങനെ അളിയൻ പറഞ്ഞ് ആരും ഇല്ലാത്തതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഇയാൾ ഇന്നലെ അവിടെ ചെന്ന ആൾ ഇങ്ങനെ ദുരിതരാ വിളിച്ചോണ്ടിരിക്കും. ഇന്ന് തന്നെ ഒരു 10-12 എന്നെ വിളിച്ച് എപ്പോഴാണ് വിളിക്കാൻ ചെല്ലുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വീട്ടിൽ വന്നോളാൻ വയ്യ. അപ്പോൾ ഞങ്ങൾ പോകുന്ന കഴിക്കുന്ന ശ്രീകുട്ടനെയും കൂടെ വിളിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഞങ്ങളിപ്പോൾ ഏകദേശം കുണ്ടര അടുത്ത് എത്താറായി. ഇപ്പം ഞാൻ നേരത്തെ അച്ഛൻ്റെ കാര്യം പറഞ്ഞല്ലോ, അച്ഛൻ എന്ത് പറ്റിയെന്നുള്ളത്. അച്ഛന് ഇവിടെ ഈസ്റ്ററൊക്കെ തൊട്ട് മുന്നേ ഒരു ദിവസം രാത്രി ഇതേണെങ്കിൽ വലിയൊരു ചുമ വന്നിട്ട് പിന്നെ ഭയങ്കര സൗണ്ട് കേട്ട് ഞങ്ങൾ ചാടി എണീക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ബോധമില്ലാണ്ട് കിടക്കും. ഒരു കുറച്ച് നേരത്തേക്ക് ഒരു മിനിറ്റ് സമയത്തേക്ക് ഭയങ്കരമായ അനക്കമൊന്നുമില്ല. ഞങ്ങൾ വിളിക്കുമ്പോഴൊന്നും അനങ്ങുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് റെഡിയായി, ഓക്കെ ആയി വന്നു കേട്ടോ. അതിനുശേഷം രാവിലെ എണീറ്റപ്പോൾ ഇതേ സംഭവം തന്നെ ഉണ്ടായി. ഇതേ കണക്ക് തന്നെ രാവിലെയും ഇതേ കണക്ക് തന്നെ ചുമ വച്ചു, തനിയെ പെട്ടെന്ന് ബോധം കെട്ടുപോയി. അന്നേരം ഞങ്ങൾ കുറച്ച് വിളിച്ചപ്പം റെഡിയായി. പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ അത്ര എമർജൻസി ആയതുകൊണ്ട് അന്നേരം തന്നെ ഇവിടെ ഹോളി ക്രോസിലേക്കാണ് കൊണ്ടുവന്നത്. എന്താണ് നമുക്ക് പേടിയായിട്ട് നേരെ ഇവിടെ കൊണ്ടു ഹോളി ക്രോസിലാണ് കൊണ്ടത്. അപ്പോൾ അവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു അത് ഈ ചുമയ്ക്കുമ്പം ഓക്സിജൻ്റെ ഇത് കുറഞ്ഞിട്ട് പെട്ടെന്ന് അബോധാവസ്ഥയിലാവുന്നതാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ മരുന്ന് കഴിച്ച് പിന്നെ പ്രശ്നമില്ല. പക്ഷെ ഇന്നലെ വൈകിട്ട് ഇതിനകത്ത് ചുമച്ചപ്പം ചെറിയൊരു ഒരു ഓർമ്മക്കുറവ് ഇങ്ങനെ ഒന്ന് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോധം പോകുന്ന കണക്ക് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഞങ്ങളിത് രാവിലെ ഹോസ്പിറ്റലിൽ വന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് ഡോക്ടർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്നൊരു ചുമ വന്നു. ഇത് കണക്ക് ബോധം പോയി. അപ്പം അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞ് അത് ഹാർട്ടിലേക്കുള്ള പമ്പിങ് പെട്ടെന്ന് സ്റ്റോപ്പ് ആവും ചുമയ്ക്കുമ്പം. അപ്പോൾ ഓൾറെഡി അച്ഛന് ഒരു കാർഡിയോളജി പേഷ്യൻ്റ് ആണ്, ഓൾറെഡി ആൻജിയോപ്ലാസ്റ്റിയൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഹാർട്ടിന് ചെറിയ വീക്ക് അങ്ങനെ വരുന്നത്. ഈ പനി കഫമൊക്കെ ലങ്സിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്തേ ഡോക്ടർ പറഞ്ഞാൽ അത് കിടത്തി ഇഞ്ചക്ഷൻ എടുത്താൽ കഫക്കെട്ടും പ്രശ്നങ്ങൾ മാറിയാലേ ഇനി അത് പ്രശ്നം മാറത്തുള്ളൂ. അല്ലെ പോകുന്ന വഴിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും നടക്കുന്ന സമയത്ത് കാണാം പെട്ടെന്ന് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പിന്നെ ഭയങ്കര അപകടമാണ്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് കിടത്തി ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു ഓക്കെ റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കാര്യം ഞാൻ നേരത്തെ പറയാനായിട്ടിരുന്നപ്പോൾ ഡോക്ടർ വന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിർത്തിയത്. എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ എഴുന്നേറ്റ് നടക്കുമ്പം ചുമയ്ക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വീഴുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ നേരത്തെ ഇങ്ങനെ സംഭവം കണ്ടിട്ടില്ല. അച്ഛനുണ്ടായിട്ടില്ല, പിന്നെ നമുക്കറിയുന്ന സുഹൃത്തുക്കളും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ കൂടെ നേരത്തെ ആയുർവേദത്തിലുള്ള സിജോ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആൾ ന്യൂസിലൻഡിലില്ല. അവനിത് കണക്ക് പെട്ടെന്ന് ചുമച്ചിട്ട് പെട്ടെന്ന് ഫെയിൻ്റ് ആയി ഇങ്ങനെ വീഴുന്ന പോലെ ആ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഡോക്ടർ നോക്കാമെന്ന് പറഞ്ഞു, ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യട്ടെ, ടെസ്റ്റ് ചെയ്തതിനു ശേഷം പറയാമെന്ന് പറഞ്ഞു. നിലവിൽ വേറെ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. രുചിക്ക് ഇനി കിടക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് അവർക്കുള്ള ഡ്രസ്സ് മരുന്നുകൾ കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്തുകൊണ്ട് കൊടുക്കണം, പോയിട്ട് വേണം തിരിച്ചു വരാൻ വേണ്ടി. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് എന്തായാലും ശ്രീകുട്ടനെ കൂടെ കൂട്ടിയിട്ടു. അപ്പോൾ ഞാൻ ഇനി പോരുന്നാലും അവർക്കൊരു ലിജിയും മാമയും പിന്നെ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ശ്രീകുട്ടനുണ്ട് ഒരു ഹെൽപ്പാണ്. ലിജിത ഇവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഒരു ജ്യൂസ് മേടിച്ചു കൊടുത്തു. ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മുടി താഴെ ഹെയർ ബാൻഡ് എടുത്തില്ല, പെട്ടെന്ന് ഇങ്ങനെ പോയത് പലതും എടുക്കാൻ മറന്നു കേട്ടോ. അപ്പം ഞാൻ തൊപ്പി വെച്ചുകൊടുത്തേക്കുവാ.
പിന്നെ ഫുഡ് കഴിച്ചില്ല. ഫുഡ് ഞാൻ ഞങ്ങൾ രാവിലെ അമ്മ ചോറ് വെച്ചിട്ടാ വീട്ടിൽ നിന്ന് പോരുന്നേ. അപ്പോൾ ഞങ്ങൾ എന്തായാലും രണ്ട് കറി എന്തെങ്കിലും മേടിച്ചിട്ട് പാത് കരുതി. കറി വെച്ചിട്ടില്ല വീട്ടിൽ. പിന്നെ വാവ ഡ്രൈവിംഗ് ആയിട്ട് വീട്ടിൽ ചെന്നിട്ടേ ഉള്ളൂ. അതാണ് സംഭവം. ഇനിയിപ്പോൾ നേരെ പോയി ശ്രീകുട്ടനെ വിളിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ അവൻ സൗകര്യം തരില്ല, അവൻ വിളിച്ചോണ്ടേ ഇരിക്കും ഇങ്ങനെ. അല്ലേ ലിജി, ലിജിയാണെ ജ്യൂസ് കഴിക്കുന്ന തിരക്കില്ല. ജ്യൂസ് വാങ്ങിച്ച് ഞാൻ കുപ്പിയിലാക്കി കൊടുത്തേട്ടോ. അതാണ് വെള്ളമാണ് കൊടുത്തെങ്കിൽ അറ്റത്ത് കിടക്കുന്ന തുള്ളി പോലെ കുടിക്കാത്ത ആളാണ് ഇപ്പം കേട്ടോ. അതിനാ ചീറ്റി ചീറ്റി ഒഴിച്ചൊഴിച്ച് കുടിക്കണം. അപ്പം നേരെ വീട്ടിലോട്ട് പോട്ടെ. വീട്ടിൽ ചെന്നിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പറയട്ടോ. അപ്പം ഇന്നത്തെ പരിപാടികൾ ഇത്രയായിരുന്നു. രാവിലെ ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ ഡെയിലിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നു കേട്ടോ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കണ്ടൻ്റ് ഒന്നും നോക്കണ്ട. നമ്മുടെ വിശേഷങ്ങൾ അറിയാനാണ് പ്രത്യേകിച്ച് താല്പര്യം എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോ ആയിട്ട് ഞാൻ നിർത്തിയത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ ശ്രീകുട്ടനെ കാണാനായിട്ട് വീട്ടിലേക്ക് പോകട്ടോ. ഭയങ്കരമായ ചൂട് ഗ്ലാസ്സിലിട്ട്. അങ്ങനെ ഞങ്ങളത് ശ്രീകുട്ടൻ്റെ വീടിൻ്റെ അടുത്ത് മുകളിൽ വന്നിട്ട് നീ വരുന്ന വഴിയിലൂടെയാണ് ശ്രീകുട്ടൻ കയറി വരുന്നത് കേട്ടോ. അപ്പുറത്തൊരു വഴിയുണ്ട് വണ്ടി കയറി ചെല്ലുന്നത്. അപ്പം അവൻ്റെ അമ്മ അവിടെ ഇല്ല. എന്നിട്ട് അവൻ അവിടെ രാവിലെ കുളിച്ചൊരു ഭയങ്കര കൃത്യമാണ് കേട്ടോ ആൾക്കാർ. ആൾ കുളിച്ചൊരുങ്ങി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ച് കൊണ്ട് അവിടെ നിൽക്കും കേട്ടോ. അപ്പം എന്നോട് വിളിച്ച് പറഞ്ഞാൽ മാമ ഞാൻ കുളിച്ച് റെഡിയായിട്ട് നിൽക്കും, എന്നെ വന്നാൽ കൊണ്ടുപോയാൽ മതി, വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് അബദ്ധം പറ്റി ഇന്നലെ വന്നേ കേട്ടോ. ഇയാളെ കൈകൊട്ടി കളിക്ക് അളിയൻ വിടുമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അബദ്ധം പറ്റിപ്പോയി ആൾക്ക്. അപ്പം മിക്കവാറും ഓടി വരും കേട്ടോ. ഞാൻ വിളിച്ച് പറഞ്ഞാൽ ഞാൻ മോളിൽ പോകണ്ട, ആദ്യം ഒന്ന് പറ്റിച്ച് നാളെ വന്നാൽ മതിയെന്ന് ചോദിച്ചോ. പറ ഇല്ല ഇല്ല, ഞാൻ കുളിച്ച് റെഡിയായിട്ടിരിക്കുക, പെട്ടെന്ന് ഇന്ന് തന്നെ വരണമെന്ന്. അമ്മ അവിടെ ഇല്ല, പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ ഞങ്ങൾ ചെയ്തോളൂ, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ലേ ലിജി, ഇല്ലേ ലി, ലിജി ഞാൻ നോക്കിയിരിക്കും കേട്ടോ അസുഖം വരുന്നത്. ഇങ്ങോട്ട് നോക്കടി. എടാ നിന്റെ തുണിയൊക്കെ എന്തേ, തുണിയൊക്കെ എന്തേ, ഡ്രസ്സൊക്കെ എന്തേ, നിന്റെ നിന്റെ തുണിയൊക്കെ എന്തേ, എവിടെ, എന്നാ ഇന്ന് വരണ്ട, വെറുതെ വിളിച്ചെന്നേ ഉള്ളു. ഏ കേട്ടോ ഇവിടെ ഇക്ക്. ഏ കുഴപ്പമില്ലല്ലോ. ഏ ഏടാ, ഏ ദേവൻ്റെ കൂടെ ഉത്സവത്തിന് പോയിട്ടോ എന്നാല്? അതെന്താ ആര് ആര് വിട്ടില്ല? അതെന്താ കാര്യം, എന്താ ഓ തിരുവരേക്ക് നീ പോയിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം വന്നേ, അതുകൊണ്ട് വിട്ടില്ല. ആ അതെ, അവനോട് കൊണ്ടുപോടാ നീ എന്നാല്. ഏ നീ റെഡിയായിട്ടിരിക്കണോ പോവാൻ ഉത്സവത്തിന് പോവാനോ? വേറെ ആരുണ്ട്? അമ്മൻ്റെ കൂടെ പോവാനോ? അപ്പോൾ ചേട്ടൻ്റെ കൂടെ പോകാൻ കേട്ടോ. അതായത് ശ്രീകുട്ടൻ്റെയൊക്കെ അവൻ്റെ ഒക്കെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ്റെ കൂടെ പോകാൻ വേണ്ടി അവന്മാർ വെയിറ്റ് ചെയ്യുക. അതാ ഞങ്ങൾ പോട്ടെ എന്നാ. ടാറ്റാ. ഓക്കെ പോട്ടെ. ഓക്കെ വിജയൻ്റെ എന്താ ചിരിക്കുന്നു? പോട്ടേടാ ശ്രീകുട്ടാ, ഞാനും വരുതോ? നീ എന്തിനാ ഇന്നലെ അവിടെ നിന്ന് ഓടിപ്പോയിരുന്നേ? ഏ അവിടെ നിൽക്കാനുള്ള ആൾ നീ എന്തിനാ ഓടി ഓടിപ്പോയിരുന്നേ? ഞങ്ങളോട് പറയാണ്ട് പോലും ഇറങ്ങി ഓടിയാ. ലിജീൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നോ ടീ? ഏ പറഞ്ഞോ, പറഞ്ഞായിരുന്നോ? എന്തോ കഴിച്ച്? കഞ്ഞി കുടിച്ചോ? ചോറ് വെച്ചില്ലേ അമ്മ? ദേവൻ വരുന്നില്ലോടാ? എന്താ വാ ഉത്സവമൊക്കെ പോട്ടോ വാ. അതാ അവള് ജ്യൂസ് കുടിച്ചെന്റെ. എന്നാ വാ കേറ് പാപ്പം. കറി എന്തായിരുന്നു? ചമ്മന്തി, കഞ്ഞിയും ചമ്മന്തിയും കുടിച്ചിട്ട് വന്നേക്കോ. വാ അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് പോരുന്നിട്ട് ഇനി മേലെ വിളിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ ഓടിക്കഴിഞ്ഞ കേട്ടോ. ആ പോട്ടെ ദേവാ, ശരി എന്നാ. അപ്പോൾ ദേവൻ ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കാനുള്ള പൈസ കൊടുത്തു കേട്ടോ. ഇവന് പിന്നെ ഇങ്ങനെ നടക്കുവാണല്ലോ, ഇവൻ ചിരിക്കല്ലേ കേട്ടോ. അവിടെ ഇരുന്നിട്ട് ഓടി ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും അങ്ങോട്ട് വരണം.
പോട്ടെ നാ, വരുന്നില്ലേ? പാടാ കേറേ, വീട്ടിപ്പാടാ, വാ വീട്ടിപ്പാ. എന്നാ ശരി എന്നാ, അവന് ഉത്സവത്തിന് പോയാൽ പറ്റത്തോളാം. ഓക്കെ എന്നാ പോട്ടെ. ചോറ് കഴിച്ചോ നീ? കഞ്ഞി കുടിച്ചോ? ശരി എന്നാ. അപ്പൊ ഞങ്ങളിത് വീട്ടിലെത്തി കേട്ടോ. രുചിക്ക് ചൊറക്കം. ഇതെന്താ പരിപാടി എന്ന് വെച്ചാല്, ഞാൻ അടുത്ത ട്രിപ്പ് ഹോസ്പിറ്റലിലേക്ക് പോകും സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഇതൊക്കെ കൊണ്ടുകൊടുത്തിട്ട് വരട്ടെ. ചെറിയൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. അപ്പോൾ ഉറക്കക്ഷീണം മുഖത്തുണ്ട്. വന്ന പാടെ ഭക്ഷണം കഴിഞ്ഞിട്ട് ശരി ഉറക്കം ഉറങ്ങി കേട്ടോ. അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം വിശേഷങ്ങളായിട്ട് വരാം. അപ്പം രുചി ഉറങ്ങുന്നു, ശ്രീകോട്ടിനുണ്ട്, വാവയുണ്ട്. അപ്പോൾ അവർ അവിടെ ഒട്ടിക്കല്ലോ ഉള്ളു. അപ്പോൾ എനിക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം. ബൈക്കിലാണ് പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പം സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് വരാം. എല്ലാം വെച്ചില്ലേ? അപ്പോൾ ഞാനിത് പോയിട്ട് വട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് ബൈ. അപ്പോൾ അടുത്ത ദിവസം കാണട്ടോ. ഓക്കെ.